children, good morning. So today we are going to study our new lesson, page number 50. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ കാര്യമാണ്. നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്? ക്ലോക്ക് ഉണ്ട് അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ ക്ലോക്ക് ഇല്ലേ? ആ, അപ്പൊ ആ ക്ലോക്കിൽ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ റൂട്ടീൻ ചെയ്യുക അല്ലേ. നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങള്, ഫുഡിന്റെയും പിന്നെയോ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും ഒക്കെ നമ്മള് ആ ക്ലോക്കിലെ സമയത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതക്രമം അല്ലേ. ആ, രാവിലെ എഴുന്നേൽക്കണം, നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഇത്ര സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ ക്ലോക്കിലെ സമയത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തറിയണം? എങ്ങനെയാണ് ആ ക്ലോക്കിലെ സമയം പറയാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ക്ലോക്കിലുള്ള സമയം നമുക്ക് പഠിക്കാൻ കഴിയാ അല്ലേ? അതൊന്ന് പഠിച്ചാലോ നമുക്കിന്ന് ക്ലോക്കിലെ സമയം. ഓക്കെ, ആർ യു റെഡി? Okay, come on dears. First, we can draw a circle here. Okay, a circle. നമ്മുടെ ക്ലോക്ക് കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ എല്ലാ ക്ലോക്കും സർക്കിൾ ആണെന്നില്ല അല്ലേ. പല ഷേപ്പിലുള്ള ക്ലോക്ക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു ക്ലോക്ക് വരയ്ക്കാം. എന്നിട്ടോ നമുക്ക് അതില് സമയങ്ങൾ അടയാളപ്പെടുത്താം. മേലെ എന്താ നമ്മൾ കാണുക? ഏത് നമ്പറാണ്? 12. 12-ന്റെ നേരെ അടിയിലായിട്ട് നമുക്ക് ഏത് നമ്പർ കാണാൻ കഴിയും? 6. ദെൻ നമുക്ക് ഇവിടെ ഏത് നമ്പറാണ് കാണാൻ കഴിയുക? 3. 3-ന്റെ നേരെ വലതുവശത്തായിട്ട്, ഇടതുവശത്തായിട്ട്, 3-ന്റെ നേരെ ഇടതുവശത്തായിട്ട് നമുക്ക് 9 കാണാം. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. എഴുതി നോക്കാം. 1, 2, 4, 5, 7, 8, 10, 11. ഓക്കെ, അപ്പോ ക്ലോക്കിലെ നമ്പേഴ്സ് ആയില്ലേ. ഇനി മക്കൾ എന്ത് ക്ലോക്കിലെ വേറെ എന്ത് കണ്ടിട്ടുണ്ട്? ഹാൻഡ്സ് കണ്ടിട്ടുണ്ട് അല്ലേ. ടു ഹാൻഡ്സ് അഥവാ സൂചി അല്ലേ. ക്ലോക്കിൽ എത്ര സൂചികളാണുള്ളത്? എത്ര ഹാൻഡ്സ് ആണുള്ളത്? ടു ഹാൻഡ്സ്. വി ക്യാൻ സീ ടു ഹാൻഡ്സ് ഇൻ എ ക്ലോക്ക്. വൺ ഈസ് ബിഗ് അനദർ ഈസ് സ്മോൾ. ഒരു ക്ലോക്ക്, ഒരു സൂചി, ഒരു ഹാൻഡ് എന്തായിരിക്കും? ബിഗ് ആയിരിക്കും അല്ലേ, ലോങ് ആയിരിക്കും അല്ലേ, ലോങ് ആയിരിക്കും. അനദർ വൺ ഈസ് ഷോർട്ട്, ഷോർട്ട് ഹാൻഡ് അല്ലേ. ഒരു ഹാൻഡ് ലോങ്ങും ഒരു ഹാൻഡ് ഷോർട്ടും ആയിരിക്കും അല്ലേ. അതൊന്ന് വരച്ചു നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഷോർട്ട് ഹാൻഡ്, ദെൻ സോറി, ഷോർട്ട് ഹാൻഡും ലോങ് ഹാൻഡും ആണുള്ളത് അല്ലേ. അപ്പോ ടീച്ചർ ഷോർട്ട് ഹാൻഡ് ഈ സൈഡിലേക്കും ലോങ് ഹാൻഡ് 12-ലേക്കും വരച്ചു. കണ്ടോ, കണ്ടോ? ആ, അപ്പോ ഈ ക്ലോക്കിൽ എത്ര ഹാൻഡ്സ് ആണുള്ളത്? ഹൗ മെനി ഹാൻഡ്സ് ഇൻ ദിസ് ക്ലോക്ക്? വി ഹാവ് സീൻ ടു ഹാൻഡ്സ്, വിച്ച് ആർ ദ സ്മോൾ ഓർ ഷോർട്ട് ഹാൻഡ്, ലോങ് ഹാൻഡ് അല്ലേ. അപ്പൊ ഈ ഷോർട്ട് ഹാൻഡിന് വേറൊരു പേരുണ്ട്, എന്താണെന്നറിയോ? ഹവർ ഹാൻഡ്, ഹവർ ഹാൻഡ്. വട്ട് ഈസ് ദ നെയിം ഓഫ് ഷോർട്ട് ഹാൻഡ്? ഹവർ ഹാൻഡ്. വട്ട് ഈസ് ദ നെയിം ഓഫ് ഷോർട്ട് ഹാൻഡ്? ഹവർ ഹാൻഡ്. വട്ട് ഈസ് ദ നെയിം ഓഫ് ലോങ് ഹാൻഡ്? മിനിയൂട്ട് ഹാൻഡ്. ഇറ്റ് ഈസ് മിനിയൂട്ട് ഹാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഹവർ ഹാൻഡ്. So, dear children, ഈ ഹവർ ഹാൻഡ് ഏത് നമ്പറിലേക്കാണുള്ളത്?
ഏത് നമ്പറിന് അടുത്തേക്കാണുള്ളത്? ടെൻ അല്ലേ. ഇതോ ലോങ് ഹാൻഡോ ട്വൽവിലേക്ക് അല്ലേ. അപ്പോഴും നമ്മൾ എന്താ പറയാ, ഷോർട്ട് ഹാൻഡ് എങ്ങോട്ടാണുള്ളതെന്ന് നോക്കാം നമുക്ക്. ടെൻ അല്ലേ, ടെൻ എന്ന നമ്പറിലേക്കാണുള്ളത്. നൗ ദ ടൈം ഈസ് ടെൻ ഓ ക്ലോക്ക്. നൗ ദ ടൈം ഈസ് ടെൻ ഓ ക്ലോക്ക്. ഇപ്പോഴെത്രയാണ് സമയം കാണിക്കുന്നത് നമ്മുടെ ക്ലോക്കില്? പത്ത് മണിയാണ് അല്ലേ. കണ്ടില്ലേ, ഈ ഹവർ ഹാൻഡ് എവിടേക്കാണുള്ളത്? ടെന്നിലേക്കാണ് അല്ലേ. ടെൻ എന്ന നമ്പറിന്റെ ദിശയിലേക്ക്, സൈഡിലേക്കാണ് ഈ ഷോർട്ട് ഹാൻഡ് അഥവാ ഹവർ ഹാൻഡ് ഉള്ളത്. അപ്പൊ ഈ ടൈം എന്താണ്? നൗ ദ ടൈം ഈസ് ടെൻ ഓ ക്ലോക്ക്. നൗ ദ ടൈം ഈസ് ടെൻ ഓ ക്ലോക്ക്. ദെൻ വി ക്യാൻ ഡ്രോ another time. This num short hand. What is the time now? Yeah, very good. Now the time is 6 o'clock. Now the time is 6 o'clock, dear children. Now the time is 6 o'clock. Why? The short hand or the hour hand is against the is the side of 6 le 6 ne nerkan ullathu nammude ee hour hand. So the time is 6 o'clock. Then we can, what is the time now? Yeah, very good. 9 o'clock. Now the time is 9 o'clock. Now the time is 9 o'clock. Very good. Then now the time is, yeah, very good, 1 o'clock. Now the time is 1 o'clock. Ah, dear children, very good. Then now the time is 4 o'clock. Very good. Do you understand the time of clocks? Okay. Then we can see here 6 o'clock. Why? The short hand or hour hand. Every can roll there 6. Big long hand of 12. Now the time is 6 o'clock. Here the short hand is 9 in the side of 9. The minute hand is 12. Right? So the time is 9 o'clock. Here 9 o'clock. Then here 10 o'clock. 6 o'clock. 9 o'clock. 10 o'clock. Then 2 o'clock. Then very good. 3 o'clock. Then 5 o'clock. Okay, very good. Then we can see some questions under the page. When do you wake up? What is the time you wake up? നിങ്ങൾ ഉണരുന്ന ടൈം ഏതാണ്? പിന്നെ when do you have your breakfast? The time of your breakfast. When do you go to school? The time to go to the school. Next, when do you have your lunch? The time of your lunch. The time of your lunch time. Okay. When do you have your dinner? When do you go to bed? So, dear children, draw a clock. Sorry. Or clock varika. Onnalla. 1, 2, 3, 4, 5, 6. Draw 6 clocks. Then, in the 10th chaya, ee oryo question, ningal etra manikana unayirunnade, adu oru clock il adayala peduthwa. Angane oryo question ulla answers, oryo clock il ayit adayala peduthite, teacher ku send cheyidera. Okay? Okay, dear children? Do you understand all this? Okay. Okay, bye.